ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ വീരപ്പചരിതം. ഒരു വശത്ത് ഒരു കാടും ആ കാട്ടിനുള്ളിലുള്ള ജനങ്ങൾ മൊത്തം തൻ്റേതാവുകയും തൻ്റേതാക്കുകയും അവരുടെ നേതാവാകുകയും അവരുടെ കാരുണ്യവാനാവുകയും ദൈവമാകുകയും പലതിനും തീർപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നു. മറുവശത്ത് താൻ നിയന്ത്രിച്ചിരുന്ന കാടിനെയും കാട്ടിൽ തൻ്റെ അധീനതയിൽ വെച്ച വിലപിടിപ്പുള്ള സാധനങ്ങളെയും മനുഷ്യനെയും അധികാരങ്ങളെയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തുടർന്നുണ്ടാകുന്ന വീരപ്പൻ്റെ പ്രവണതകളും കണ്ട് പോലീസും സേനയും പുറമേയുള്ള ജനങ്ങളും അധികാരികളും എന്തിനു പറയുന്നു ഇന്ത്യ ഒട്ടാകെ വീരപ്പനെ എതിരായി കാണുകയായിരുന്നു. ഇതാ ഹണ്ട് ഫോർ വീരപ്പൻ. 2023 നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ട ഒരു മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യം വരുന്ന 4 എപ്പിസോഡുകളുള്ള 1-ാമത്തെ സീസൺ, ഒരു ഡോക്യുമെൻ്ററി. സംവിധാനം സെൽവമണി സെൽവരാജ്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ആകാംക്ഷ കൂടി വരികയായിരുന്നു, നെഞ്ചിടിപ്പ് കൂടി വരികയായിരുന്നു. ഇനി എന്താകും സംഭവിക്കുക, എങ്ങനെയൊക്കെയാകും ഉണ്ടാവുക എന്നെല്ലാം ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. വീരപ്പൻ്റെ കഥയെ ഒരു സിനിമ കാണുന്ന പോലെ കണ്ടു തീർത്തു. ഒട്ടും ലാഗില്ലാതെ, മടുപ്പില്ലാതെ തന്നെ. കഥയും ആ കഥ പ്രേക്ഷകരായ നമ്മളിലേക്ക് എത്തിച്ച രീതിയും സംവിധാനവും മേക്കിങ്ങും ക്യാമറയും എഡിറ്റിങ്ങും വിഷ്വൽസും എല്ലാം ഗംഭീരമായിരുന്നു. ഓരോ ആളുകളും ഓരോ അനുഭവങ്ങൾ വന്നു പറയുമ്പോഴും ഇമോഷണൽ ആയാലും ഓരോ സീനുകളായാലും നേരിൽ കാണുന്ന ഒരു പ്രതിനിധി തന്നെയായിരുന്നു തോന്നിയത്. ആരായിരുന്നു വീരപ്പൻ, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്താണ് സംഭവിച്ചത്, വീരപ്പനെ കൊണ്ടുണ്ടായ ഗുണങ്ങൾ, ദോഷങ്ങൾ, നഷ്ടങ്ങൾ, പുകിലുകൾ, അക്രമങ്ങൾ, ഭീകരത, ഭയം, അങ്ങനെ എല്ലാതും വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും ആവിഷ്കരിക്പ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം വീരപ്പ കഥയിലെ ഭാഗമായ ഒരാളെ പോലും വിടാതെ എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വളരെ നന്നായിരുന്നു, ഒപ്പം പാട്ടുകളും കൊള്ളാം. സ്വന്തം ജീവിതകഥ പറയുകയാണെങ്കിൽ പോലും ഒരു ഫീൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ അനുഭവത്തെ വിവരിച്ചു എന്ന് പറയാം. ഇതിൽ ആരുടെ പക്ഷത്താണ് ശരി തെറ്റ് എന്നെല്ലാം പ്രേക്ഷകർ കണ്ട് വിലയിരുത്തട്ടെ എന്ന മട്ടിൽ തന്നെയാണ് അവസാനിപ്പിക്കുന്നതും. C5 2023 തന്നെ കൂസ് മുനിസ്വാമി വീരപ്പൻ എന്ന പേരിൽ 6 എപ്പിസോഡുകളുള്ള ഡോക്യുമെൻ്ററി ഇറക്കിയിരുന്നു. അതിൽ ഒന്നും കൂടി വിശദമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, കാഴ്ചവെക്കുന്നുമുണ്ട്. ഇതിലില്ലാത്ത പല കഥാപാത്രങ്ങളും അതിൽ സംസാരിക്കുന്നുമുണ്ട്. വീരപ്പൻ്റെ മകളടക്കം എന്തോ, ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പുറത്തുവിടുന്നുണ്ട്, ഡോക്യുമെൻ്ററി ആയാലും സിനിമകളായാലും. ഇതുപോലെ തുടർന്നാൽ കാഴ്ചക്കാരുടെ എണ്ണം കൂടും എന്നും ഉറപ്പാണ്. ഡോക്യുമെൻ്ററി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു പുതിയ ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ സിനിമയുടെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.